പ്രളയക്കെടുതിക്കിടെ മാറ്റിവെച്ച വിദഗ്ധ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് തിരിച്ചു. ചുമതലകൾ ഇ ഫയൽ സംവിധാനത്തിലൂടെ നിറവേറ്റും. ദുരിതാശ്വാസ ഫണ്ടുകൾ മന്ത്രി ഇ പി ജയരാജൻ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം ഗവർണറെ സന്ദർശിച്ച് പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും മുഖ്യമന്ത്രി ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 19 ചികിത്സയ്ക്കായി പോകേണ്ടിയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ പ്രളയക്കെടുതിയെ തുടർന്ന് യാത്ര മാറ്റിവെക്കുകയായിരുന്നു. തുടർന്നാണ് ഇന്ന് പുലർച്ചെ അമേരിക്കയിലേക്ക് പുറപ്പെട്ടത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നായിരുന്നു യാത്ര തിരിച്ചത്. കഴിഞ്ഞ ദിവസം ഗവർണറെ കണ്ട് പ്രളയക്കെടുതിയിൽ സംസ്ഥാനം കൈക്കൊണ്ട നടപടികളും ദുരിതാശ്വാസ പ്രവർത്തനത്തെക്കുറിച്ചും യാത്രയെക്കുറിച്ചും അദ്ദേഹം ചർച്ച ചെയ്തിരുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി പോയ സാഹചര്യത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ സ്വീകരിക്കും. സ്വന്തം ശാരീരിക പ്രശ്നങ്ങൾ പോലും വകവയ്ക്കാതെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായിരുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും. ദുരിതത്തിലകപ്പെട്ടവർക്ക് സഹായവും ആശ്വാസവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓരോ വാക്കും ഇടപെടലുകളും. തുടർന്നും അമേരിക്കയിലിരുന്നു കൊണ്ട് ഇ ഫയൽ സംവിധാനം വഴി മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തും. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഇല്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരും. എല്ലാ ജില്ലകളിലും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കും. മന്ത്രിമാരുടെ വിദേശ യാത്രയിൽ മാറ്റമില്ലെന്നും മന്ത്രിമാർ നേരിട്ട് പോയാൽ കൂടുതൽ സഹായം കിട്ടുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി. വിദേശത്തുള്ള മുഖ്യമന്ത്രിയുമായി നിരന്തരം സമ്പർക്കം പുലർത്തുമെന്നും നിലവിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുമെന്നും വ്യാവസായിക വകുപ്പ് മന്ത്രി ഇ പി ജയരാജൻ പറഞ്ഞു. ഓരോ ജില്ലകളിലെയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഓരോ വകുപ്പ് മന്ത്രിമാരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇന്നലെ വരെ എങ്ങനെയാണോ നടന്നത് അതുപോലെ ഇന്നും നാളെയും അതുപോലെ തന്നെ നടക്കും. എല്ലാ ജില്ലകളിലും ഓരോ മന്ത്രിമാര് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകാനും ഗവൺമെന്റ് നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ആവശ്യമായ ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ മന്ത്രിമാരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് തന്നെ ഇടപെടും. ഫണ്ട് സ്വരൂപിക്കുവാൻ വിദേശ മലയാളികളെ സമീപിക്കുമെന്നും നിലവിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെറ്റായിട്ടുള്ള നടപടികൾ ആര് സ്വീകരിച്ചാലും ശക്തമായിട്ടുള്ള നിലപാട് നടപടികൾ സ്വീകരിക്കും. ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മോണിറ്ററിംഗ് നടത്താനും ആവശ്യമായിട്ടുള്ള ഘട്ടങ്ങളെ സഹായിക്കാനും വേണ്ടി മന്ത്രിസഭ തന്നെ ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സബ് കമ്മിറ്റി ചേർന്ന് ആവശ്യമായ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് പ്രതീക്ഷിക്കാതെ വന്ന പ്രളയത്തിൽ നിന്ന് അതിജീവിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിനായി നാം എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. റിനു ശ്രീധർ, തിരുവനന്തപുരം. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ ജില്ലകൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ. ജില്ലാ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയതായും പ്രളയക്കെടുതിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരും ശുചീകരണ പ്രവർത്തനം നടത്തിയവരും പ്രതിരോധ മരുന്ന് കഴിക്കണമെന്നും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. ഇന്ന് രണ്ടുപേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനി കാരണം മരണപ്പെട്ടത്. ഇതിലൊരാൾ എലിപ്പനി മൂലമാണ് മരിച്ചതെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. മലപ്പുറം സ്വദേശി ശ്രീദേവിയാണ് എലിപ്പനി മൂലം ആശുപത്രിയിൽ മരണപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ മാത്രം മഴക്കെടുതിക്ക് ശേഷം ഇതുവരെ 11 പേരാണ് എലിപ്പനി മൂലം മരണപ്പെട്ടത്. സംസ്ഥാനത്തൊട്ടാകെ 30 പേർ പനി കാരണം മരണപ്പെട്ടു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ 14 ജില്ലകളിലും ആരോഗ്യവകുപ്പ് ഡയറക്ടർ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രളയക്കെടുതിയിൽ ദുരന്ത നിവാരണ പ്രവർത്തനത്തിലേർപ്പെട്ടവരും ശുചീകരണ പ്രവർത്തനം നടത്തിയവരും പ്രതിരോധ മരുന്ന് കഴിക്കണമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ അറിയിച്ചു. പ്രതിരോധ മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും ലഭ്യമാണ്. സ്വകാര്യ ആശുപത്രികൾക്കും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ദിവസവും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ സരിത ആറലിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. 1990 ആലപ്പുഴയിലും കോട്ടയത്തും വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ആദ്യമായി എലിപ്പനി റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും അത് വ്യാപിച്ചു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 100 പേർ എലിപ്പനി മൂലം കേരളത്തിൽ മരിക്കുന്നുവെന്നാണ് കണക്ക്. ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം. എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് 2-ഘട്ട ശുചീകരണം. ദിവസങ്ങളോളം വെള്ളക്കെട്ട് അനുഭവപ്പെട്ട കോർപ്പറേഷൻ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് ശുചീകരണം നടക്കുന്നത്. ബോധവൽക്കരണ പ്രവർത്തനവും എലിപ്പനി പ്രതിരോധ മരുന്ന് വിതരണവും ഇതോടൊപ്പം ജില്ലയിൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് നിന്ന് എ കെ ലതീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് 2-ഘട്ട ശുചീകരണ പ്രവർത്തനവുമായി കോഴിക്കോട് കോർപ്പറേഷൻ ഇന്ന് സജീവമായി തന്നെ രംഗത്തിറങ്ങിയത്. കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളും ഒപ്പം റെസിഡൻസ് അസോസിയേഷൻ്റെയും നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനം വിവിധ സ്ഥലങ്ങളിലായി നടക്കുന്നത്. പ്രത്യേകിച്ച് കണ്ണാടിക്കൽ അതേപോലെ തന്നെ തണ്ണീർപന്തൽ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു ശുചീകരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും അതേപോലെ തന്നെ മറ്റ് അഴുകിയ വസ്തുക്കളും എല്ലാം എടുത്തു മാറ്റുന്ന ഒരു പ്രവർത്തനമാണ് പ്രധാനമായും നടക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ നടത്തിയിട്ടുണ്ടെങ്കിലും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ശുചീകരണം വ്യാപിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ പൂർണ്ണ സഹകരണത്തോടെയാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ
പുരോഗമിക്കുന്നതും. ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോപകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ഇതിന് നേരിട്ട് നേതൃത്വം നൽകുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ഹെൽത്ത് ഓഫീസർ ഡോക്ടർ ഗോപകുമാർ ചേരുന്നു. എന്തുകൊണ്ടാണ് സർ ഇത്തരത്തിൽ വീണ്ടും ഒരു ശുചീകരണത്തിൻ്റെ ഒരു ആവശ്യം ഈ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഉണ്ടായത്? കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ ഏറ്റവും അധികം വെള്ളം കയറിയ പ്രദേശം, വെള്ളം കയറി നാശനഷ്ടം ഉണ്ടായതും കർണാടകയിൽ തണ്ണീർ പന്തൽ മുതലായ സ്ഥലങ്ങളിലാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ആ ക്ലീനിങ് നടത്തിയപ്പോൾ ഇവിടെ വേണ്ടത്ര എഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിച്ചില്ല. അന്ന് വെള്ളം ഇവിടെ താഴ്ന്നിട്ടില്ല, ഇപ്പോഴും പൂർണ്ണമായിട്ട് താഴ്ന്നിട്ടില്ല. മുട്ടിന് മുകളിൽ ചെറിയ ഭാഗങ്ങളിൽ വയലുകളിലൊക്കെ അരയ്ക്കൊപ്പം തന്നെ വെള്ളം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സ്ഥിതിയിൽ കഴിയുന്നിടത്തോളം മാലിന്യങ്ങൾ ഇന്ന് മാറ്റുക, ബാക്കിയുള്ളത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറച്ചുകൂടെ താഴ്ന്നതിന് ശേഷം ഒരു ഡ്രൈവ് കൂടെ വയ്ക്കുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ശുചീകരണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇനിയും ഒരു തവണ കൂടിയെങ്കിലും ശുചീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. എലിപ്പനി പ്രതിരോധ ഗുളികകളും ഇതോടൊപ്പം തന്നെ ഹെൽത്ത് വിഭാഗം വിതരണം ചെയ്യുന്നുണ്ട്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം എ കെ ലതീഷ്. ഇടുക്കി ജില്ലയിലെ മെഗാ ക്ലീനിംഗ് പുരോഗമിക്കുന്നു. മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പരിധിയിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ദുരന്ത ബാധിതമായ പൊതു ഇടങ്ങൾ, വീടുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് ശുചീകരണം. എം പി ജോയ്സ് ജോർജ്, ജില്ലയിലെ എം എൽ എ മാർ, കളക്ടർ കെ ജീവൻ ബാബു, ജനപ്രതിനിധികൾ എന്നിങ്ങനെ 2000+ പേർ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ക്ലീനിംഗ് ഡ്രൈവിന്റെ ഭാഗമായി ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിക്കുന്നതിനുള്ള നടപടികൾ അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത്. അജൈവ മാലിന്യങ്ങൾ ക്ലീൻ കേരള കമ്പനിയുടെ സഹകരണത്തോടെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലാ ഹരിത കേരള മിഷനും ശുചിത്വ മിഷനും സംയുക്തമായി സ്വീകരിക്കും. അതിനിടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2394 അടിയിലേക്ക് താഴ്ന്നതോടെ ചെറുതോണി അണക്കെട്ടിന്റെ 2 ഷട്ടറുകൾ കൂടി അടച്ചു. ഇപ്പോൾ 3-ാമത്തെ ഷട്ടർ വഴി മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. പ്രളയത്തിന്റെ ആഴങ്ങളിൽ അനേകരെ കൈപിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് ആദരവുമായി കൊച്ചി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത 1000+ മത്സ്യത്തൊഴിലാളികളെയാണ് കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ആദരിച്ചത്. പെരിയാറിന്റെ ആഴങ്ങളിൽ താഴ്ന്നുപോയേക്കാവുന്ന നിരവധി ജീവനുകളാണ് മത്സ്യത്തൊഴിലാളികൾ കൈപിടിച്ചുയർത്തിയത്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികളെ ആദരിക്കാനാണ് കൊച്ചിയിൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത 1000+ മത്സ്യത്തൊഴിലാളികളെ ചടങ്ങിൽ ആദരിച്ചു. സർക്കാർ സംവിധാനത്തോടൊപ്പം ഒന്നിച്ചു നിന്ന് രക്ഷാപ്രവർത്തനത്തിൽ മത്സ്യത്തൊഴിലാളികൾ വലിയ സേവനമാണ് നടത്തിയത് എന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി എ സി മൊയ്തീൻ പറഞ്ഞു. സർക്കാർ സംവിധാനത്തോടൊപ്പം ജനപ്രതിനിധികൾ, കേന്ദ്രഭരണ സംവിധാനം, നമ്മുടെ സേനാ വിഭാഗങ്ങൾ, ആ സംവിധാനങ്ങളെയാകെ കൂട്ടി യോജിപ്പിച്ച പ്രവർത്തനത്തിലെ കണ്ണിയായി തീർന്നവരാണ്. ഒരുപക്ഷെ ആ പ്രവർത്തനങ്ങളെയെല്ലാം കവച്ചു വയ്ക്കുന്ന മനുഷ്യസ്നേഹപരമായ പ്രവർത്തനം കാഴ്ചവെച്ചവരാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കൾ എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാനാവും. ജനപ്രതിനിധികളായ ജോൺ ഫെർണാണ്ടസ്, എം സ്വരാജ്, എസ് ശർമ്മ, കെ ജെ മാക്സി, ഹൈബി ഈഡൻ, അൻവർ സാദത്ത് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ മത്സ്യത്തൊഴിലാളികൾക്ക് ആദരവുമായി എത്തി. കൊച്ചിയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്നേഹവിരുന്നിലും പങ്കെടുത്ത ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾ മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രളയ ദുരിതം അനുഭവിക്കുന്ന കേരളത്തിനായി വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് മുൻ വിദേശകാര്യമന്ത്രി യശ്വന്ത് സിൻഹ. വിദേശ സഹായം സ്വീകരിക്കേണ്ട സാഹചര്യമാണ് നിലവിൽ കേരളത്തിലുള്ളത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ശമ്പളം നൽകണമെന്ന ആഹ്വാനം മികച്ചതെന്നും ലഭിക്കുന്ന തുക മുഴുവൻ കൃത്യമായി വിനിയോഗിക്കപ്പെടണമെന്നും അദ്ദേഹം പീപ്പിൾ ടിവിയോട് പ്രതികരിച്ചു. യു എ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങൾ കേരളത്തിന് നൽകാമെന്നേറ്റ സഹായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് മുൻ കേന്ദ്ര വിദേശകാര്യമന്ത്രിയായ യശ്വന്ത് സിൻഹയുടെ നിലപാട്. വിദേശ പൗരൻ രാജ്യത്തിനകത്ത് വന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ പ്രോത്സാഹിപ്പിക്കില്ല. എന്നാൽ പ്രളയ സാഹചര്യങ്ങളിൽ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിമാരുടെയും ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തുക സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. യുനോ, ഇന്ത്യ ഷുഡ് നോട്ട് അക്സെപ്റ്റ് ഫോറിൻ പേഴ്സണൽ ഫ്രം കമ്മിങ് ആൻഡ് പ്രൊവൈഡിങ് റിലീഫ്. ഇൻ എനി കേസ് ദ സ്റ്റേജ് ഇസ് ഓവർ. ബട്ട് ഇഫ് ദർ ഈസ് ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് കമ്മിങ് ഇൻ, സ്പെഷ്യലി ടു ദ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് or to the Prime Minister's Relief Fund specifically meant for help of the Kerala flood victims, then it should be accepted. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 1 മാസത്തെ ശമ്പളം നൽകണമെന്ന ആശയം മികച്ചതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. 1962 യുദ്ധകാലത്ത് ജീവനക്കാരുടെ 1 ദിവസത്തെ ശമ്പളം പിരിച്ച് കോടിക്കണക്കിന് രൂപ സ്വരൂപിച്ച അനുഭവത്തോടാണ്
കേരളത്തിലെ സാലറി ചലഞ്ചിനെ അദ്ദേഹം താരതമ്യം ചെയ്തത്. ഐ റിമെമ്പർ ഇൻ 1962 വെൻ ദ ചൈനീസ് വാർ ഹാഡ് ടേക്കൻ പ്ലേസ് ദേർ വർ മെനി പീപ്പിൾ ഹു ഡൊനേറ്റഡ് വൺ ഡേ സാലറി ആൻഡ് ദാറ്റ് കേം ടു ക്രോർസ് ഓഫ് റുപ്പീസ്. ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന മുഴുവൻ തുകയും ഫലപ്രദമായി ചെലവഴിച്ചെന്ന് സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ദില്ലി. KSRTC ജീവനക്കാർക്ക് ബോണസ് നൽകാൻ സർക്കാർ തീരുമാനം. 21,000 രൂപയിൽ താഴെ ശമ്പളമുള്ള ജീവനക്കാർക്ക് ബോണസ് നൽകാൻ 4 കോടി രൂപ അനുവദിച്ചു. 5,360 KSRTC ജീവനക്കാർക്ക് ബോണസ് ലഭിക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി EP ജയരാജൻ. സ്വന്തം ജീവൻ പണയം വെച്ച് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇറങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഒരു കാലത്തും കേരളം മറക്കില്ലെന്നും EP ജയരാജൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികളെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. കണ്ണൂർ ജില്ലയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികളെയാണ് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചത്. മന്ത്രി EP ജയരാജൻ മത്സ്യത്തൊഴിലാളി പ്രതിനിധികളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. മത്സ്യത്തൊഴിലാളികൾ കാണിച്ച ധീരതയും ത്യാഗസന്നദ്ധതയും സഹജീവി സ്നേഹവും അങ്ങേയറ്റം വിലമതിക്കപ്പെടേണ്ടതാണെന്ന് EP ജയരാജൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ പ്രത്യേക പരിഗണന നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മത്സ്യത്തൊഴിലാളികളെ വിശേഷിപ്പിച്ചത് കേരളത്തിന്റെ സൈന്യം എന്നാണ്. നിങ്ങൾ കേരളത്തിന്റെ സൈന്യമാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഗവൺമെന്റ് പ്രത്യേക പരിഗണനകൾ പല രംഗത്തും നൽകും. അതിനുള്ള നടപടികൾ ഇപ്പോൾ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങിൽ വച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് 1.5 കോടി രൂപ നൽകി. ജില്ലാ പഞ്ചായത്ത് ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളം നൽകുന്നതിനുള്ള സമ്മതപത്രവും കൈമാറി. വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. മലപ്പുറത്ത് സദാചാര ഗുണ്ടകളുടെ മർദ്ദനത്തിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ യുവജന കമ്മീഷൻ കേസെടുത്തു. വിവരങ്ങൾ KT സ്വാലിഹ് നൽകും. അനന്ത്, ഇന്നലെയാണ് മലപ്പുറം വൈലത്തൂരിനടുത്ത് കുറ്റിപ്പാലയിൽ യുവാവ് ആത്മഹത്യ ചെയ്തത്. സദാചാര ആക്രമണത്തിൽ മനം നൊന്താണ് ആത്മഹത്യ. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് യുവജന കമ്മീഷനും ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയിൽ നിന്ന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് രണ്ട് കമ്മീഷനുകളും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ഒരു വീടിന് പരിസരത്ത് അസ്വാഭാവികമായ സാഹചര്യത്തിൽ കണ്ടു എന്ന് ആരോപിച്ചാണ് നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ പരാതി ഉണ്ടായിരുന്നില്ല. ആർക്കും പരാതിയില്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മധ്യസ്ഥതയിൽ പോന്നതായിരുന്നു. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിൽ മനം നൊന്താണ് ആത്മഹത്യ. ഇതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ആക്രമണത്തിന്റെയോ മറ്റോ ലക്ഷണങ്ങളില്ല, പരിക്കുകളോ മറ്റോ ഇല്ലായിരുന്നു. ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വഴി പ്രചരിച്ചതാണ് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ഇടയാക്കിയത് എന്നാണ് കരുതുന്നത്. ആനന്ദ്, KT സ്വാലിഹാണ് മലപ്പുറത്ത് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ, വയനാട് ജില്ലകളിലെ പ്രളയബാധിത പ്രദേശങ്ങളിലെ വൈദ്യുതി ഉപയോക്താക്കൾക്ക് ബിൽ തുക അടയ്ക്കുന്നതിനുള്ള സമയം ജനുവരി 31 വരെ നീട്ടി. പിഴ ഈടാക്കുകയുമില്ല. ആവശ്യമെങ്കിൽ തവണകളായി പണം അടയ്ക്കാനുള്ള അനുമതി നൽകാൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരെയും സ്പെഷ്യൽ ഓഫീസർ റവന്യൂവിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ കനത്ത മഴയിൽ നെൽകൃഷി വ്യാപകമായി നശിച്ചു. നിരവധി സ്ഥലങ്ങളിൽ നെൽച്ചെടികൾ ഒലിച്ചുപോയി. ഇതിനു പുറമെ മഴ മൂലമുണ്ടായ രോഗബാധയും വെള്ളക്കെട്ടിൽ കതിരുകൾ ചീഞ്ഞുപോയതും കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. വലിയ പ്രതീക്ഷകളോടെയായിരുന്നു ഒന്നാം വിളയ്ക്ക് കർഷകർ വിത്തിറക്കിയത്. പക്ഷേ കനത്ത മഴയിൽ ആ പ്രതീക്ഷകളെല്ലാം തന്നെ തകിടം മറിഞ്ഞു. നിർത്താതെ പെയ്ത മഴയിൽ ജില്ലയിൽ 7,214 ഹെക്ടർ സ്ഥലത്തെ നെൽകൃഷി നശിച്ചുവെന്നാണ് കൃഷിവകുപ്പിന്റെ പ്രാഥമിക വിലയിരുത്തൽ. 30 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് ഏകദേശ കണക്ക്. കതിരിട്ട നെൽച്ചെടികൾ പല സ്ഥലങ്ങളിലും പൂർണ്ണമായും ഒഴുകിപ്പോയി. മഴ ശക്തമായതിനാൽ കതിരിൽ നെല്ലിനേക്കാൾ കൂടുതൽ പതിരാണ്. ഇതിനു പിന്നാലെ ഓലകരിച്ചിൽ കൂടി വ്യാപകമായതോടെ കർഷകരെ കാത്തിരിക്കുന്നത് ദുരിതത്തിന്റെ നാളുകളാണ്. കഴിഞ്ഞ 2 സീസൺ ഉണങ്ങിപ്പോയാണ്. കഴിഞ്ഞ സെക്കൻഡ് ക്രോപ്പ് 2 സീസൺ ഉണങ്ങി. ഇപ്രാവശ്യം വലിയ പ്രതീക്ഷയോടെ കൂടി വീണ്ടും കൃഷി ഇറക്കിയതാണ്. വിളവിൽ പാതി കിട്ടിയാൽ ഭാഗ്യം പറഞ്ഞിരിക്കുന്ന ആൾക്കാരാണ്. പാതി കിട്ടിയാൽ കുറെ ആൾക്കാരും മുഴുവൻ നശിച്ചു പോയി. ഇതാ ഈ അവസ്ഥയിലുള്ളത് മുഴുവൻ പോയി. അപ്പോൾ നമ്മളിന്ന് വായ്പ എടുത്തതും ഇതിനുള്ള പാട്ടം നമ്മൾ അഡ്വാൻസ് അവർക്ക് കൊടുത്തു. അത് വായ്പ എടുത്തിട്ടാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. കൃഷി ഇറക്കാനും
ആഭരണങ്ങളും ഒക്കെ പണയം വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഇത് തിരിച്ചു കിട്ടുന്നൊരു വിശ്വാസം ചെയ്തതാണ്. കാലാവസ്ഥയിലെ ഒരു അവസ്ഥ കാരണം നഷ്ടത്തിലാണ്. പാടങ്ങളിൽ ചെളിയും മണലുമടിഞ്ഞുകൂടി രണ്ടാം വിളക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും. കനാലുകളുടെയും തോടുകളുടെയും ബണ്ടുപൊട്ടി 1.5 കോടിയോളം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. രണ്ടാം വിള പൂർണ്ണമായും അണക്കെട്ടുകളിലെ ജലത്തെ ആശ്രയിച്ചായതിനാൽ തകർന്ന ബണ്ടുകളുടെ പുനർനിർമ്മാണം അതിവേഗം പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നെല്ലുൽപ്പാദിപ്പിക്കുന്ന പാലക്കാട് പ്രതികൂല കാലാവസ്ഥയിൽ ഇത്തവണ ഉൽപ്പാദനം പകുതിയിലധികം കുറയുമെന്നാണ് കരുതുന്നത്. ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനോടൊപ്പം സിജു കണ്ണൻ. കേരളത്തെ കരകയറ്റാൻ പല വഴിക്ക് ധനസമാഹരണം നടക്കുമ്പോൾ കേരളത്തിന് കൈത്താങ്ങുമായി എത്തിയ ജാർഖണ്ഡ് ഹൈക്കോടതി ജസ്റ്റിസ് ആനന്ദ് സെന്നിന്റെ വേറിട്ട നടപടി ശ്രദ്ധേയമാകുന്നു. ജസ്റ്റിസ് സെന്നിന്റെ മുൻപാകെ വന്ന ജാമ്യാപേക്ഷകളിലെല്ലാം അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചത് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ ഉത്തരവിട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ഓഗസ്റ്റ് 24 മുതൽ 30 വരെയുള്ള കാലയളവിൽ ജസ്റ്റിസ് സെൻ പരിഗണിച്ചത് 27 ജാമ്യാപേക്ഷകളാണ്. ഓരോ അപേക്ഷയിലും 5,000 മുതൽ 75,000 രൂപ വരെ കോടതി ചെലവ് വിധിച്ചു. കേരളത്തിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന മുറയ്ക്കായിരിക്കും ജാമ്യം ഉത്തരവെന്ന് അദ്ദേഹം പ്രത്യേകം എഴുതി വയ്ക്കുകയും ചെയ്തു. കഴിഞ്ഞാഴ്ച ജസ്റ്റിസ് സെന്നിന്റെ മുൻപാകെ വന്ന ജാമ്യാപേക്ഷകളിൽ എല്ലാം അദ്ദേഹം തീർപ്പ് കൽപ്പിച്ചത് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാൻ ഉത്തരവിട്ടുകൊണ്ടാണ്. കക്ഷികളുടെ കരുത്തും കുറ്റാരോപിതർക്കെതിരായ കുറ്റങ്ങളുടെ തീവ്രതയും നോക്കിയായിരുന്നു ജസ്റ്റിസ് സെൻ തുക നിശ്ചയിച്ചിരുന്നത്. വാട്സാപ്പിലൂടെ വിദ്വേഷ സന്ദേശങ്ങൾ അയച്ചതിന് അറസ്റ്റിലായ ദിയോ സാഗർ സാഹു, അഭയ് പ്രസാദ് എന്നിവർ കേരളത്തിനായി 10,000 രൂപ വീതം സംഭാവന ചെയ്യണമെന്ന് ഉത്തരവിട്ടുകൊണ്ടായിരുന്നു ജാമ്യം നൽകിയത്. വനസംരക്ഷണ നിയമത്തിലെ വ്യവസ്ഥയിൽ ലംഘിച്ചതിന് അറസ്റ്റിലായ സുഖ്ദിയോ ദങ്കിക്ക് ജാമ്യം ലഭിക്കുന്നതിന് 75,000 രൂപ അടക്കേണ്ടി വന്നു. ജസ്റ്റിസ് എന്നിന്റെ വേറിട്ട നടപടി ശ്രദ്ധയിൽപ്പെട്ടതോടെ ജസ്റ്റിസുമാരായ അപരേഷ് കുമാർ സിംഗ്, രത്നാകർ ബങ്കേര എന്നിവരും ഇത്തരത്തിൽ കേസിനെ സമീപിക്കാൻ തുടങ്ങി. ജഡ്ജിയുടെ നടപടിയെ വിമർശിച്ച് കോടതിയലക്ഷ്യ നടപടി നേരിടുന്ന RJD MLA ഭോല യാദവിനെതിരെയുള്ള കോടതിയലക്ഷ്യ നടപടി അവസാനിപ്പിക്കാൻ ഡിവിഷൻ ബെഞ്ച് വെച്ച ഉപാധിയും ശ്രദ്ധേയമായി. കോടതിയലക്ഷ്യ നടപടി അവസാനിപ്പിക്കാം, പക്ഷേ കേരളത്തിന് 2,50,000 രൂപ സംഭാവന ചെയ്യണം. ഇത്തരത്തിൽ നിരവധി ഇടപെടലാണ് രാജ്യത്തിന്റെ മറ്റ് ഹൈക്കോടതികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ നിലവിലെ അവസ്ഥയിൽ നവകേരള നിർമ്മാണത്തിന് ഓരോ ചെറിയ തുകയും വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ ടിവി. പ്രളയബാധിതർക്ക് ആത്മവിശ്വാസം നൽകാൻ അതിജീവനത്തിന്റെ നാടൻപാട്ടുകളുമായി ഒരു സംഘം കലാകാരന്മാർ. നാടൻപാട്ടുകൾ ആലപിച്ച് സമാഹരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. പ്രളയം ദുരിതം വിതച്ച ഇടങ്ങളിലൊക്കെയും ഈ സംഘത്തെ കാണാം. ഇവർ പാടുന്നത് അതിജീവനത്തിൻ്റെ പാട്ടുകളാണ്. നാടൻപാട്ടുകൾ ആലപിച്ച് ജനമനസ്സ് ഇവർ കീഴടക്കി. അത് ദുരിതബാധിതരിൽ പ്രതീക്ഷയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നു. നാടൻ കലാപ്രവർത്തകരുടെ സംഘടനയായ നാട്ടുകലാകാര കൂട്ടമാണ് ഇതിനു പിന്നിൽ. പാട്ടുപാടി ശേഖരിക്കുന്ന പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യും. പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനവും തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും ഇവർ പങ്കാളികളായിരുന്നു. ന്യൂസ് ബ്യൂറോ കൊച്ചി. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് സാന്ത്വനമേകി സ്പെഷ്യൽ സ്കൂൾ കുട്ടികളും. എറണാകുളം ജില്ലയിലെ കുട്ടികളാണ് തകഴി സ്കൂൾ ക്യാമ്പിലെത്തിയത്. മാനസിക വെല്ലുവിളികളുള്ള ഈ കുട്ടികൾ കലാപരിപാടികളും അവതരിപ്പിച്ചാണ് മടങ്ങിയത്. എറണാകുളം ജില്ലയിലെ മൃദുലസ്പർശം സ്കൂളിലെ അധ്യാപകരും കുട്ടികളും ചേർന്നാണ് ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഭക്ഷണവും പാട്ടുമായി എത്തിയത്. മാനസിക ശാരീരിക വൈകല്യങ്ങളുള്ള കുട്ടികളാണ് ഇവരിൽ അധികവും. കുട്ടികളും രക്ഷകർത്താക്കളും ചേർന്ന് സ്വരൂപിച്ച കിറ്റുകളാണ് വിതരണം ചെയ്തത്. കേളമംഗല സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസികളാണ് കുട്ടികളുടെ വൈകല്യം മറന്ന് പ്രോത്സാഹിപ്പിച്ചത്. കഴിഞ്ഞ 2 ആഴ്ചകൾക്കിടയിൽ KS ചിത്ര അടക്കമുള്ള ഗായകരെത്തി ക്യാമ്പിൽ പരിപാടികൾ അവതരിപ്പിച്ചുവെങ്കിലും ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തത പുലർത്തുന്നതായിരുന്നു ഈ കുരുന്നുകളുടെ പ്രകടനം. ന്യൂസ് ബ്യൂറോ ആലപ്പുഴ. ആർത്തലച്ച വെള്ളമൊഴുക്ക് നിലച്ചതോടെ മൂന്നാർ മുതിരപ്പുഴയാറിൽ രൂപപ്പെട്ട കൈരൂപം കൗതുകമാകുന്നു. ദൈവത്തിന്റെ കൈ എന്ന് പേരിട്ടിരിക്കുന്ന രൂപം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. രൗദ്രഭാവം വെടിഞ്ഞ് മുതിരപ്പുഴയാർ ശാന്തമായി ഒഴുകിത്തുടങ്ങിയപ്പോഴാണ് മുഷ്ടി ചുരുട്ടി പിടിച്ച മനുഷ്യകരത്തിന്റെ രൂപം തെളിഞ്ഞു വന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള ബൈപ്പാസ് പാലത്തിന് താഴെയാണ് ഈ കൗതുക കാഴ്ച. തള്ളവിരൽ ഒഴികെയുള്ള എല്ലാ വിരലുകളും കാണാവുന്ന കൈരൂപത്തിലുള്ള പാറക്കെട്ട് കാഴ്ചക്കാരെ ആകർഷിക്കുകയാണ്.
ദൈവത്തിന്റെ കൈ എന്ന് നാട്ടുകാർ നാമകരണം ചെയ്ത ഈ രൂപം കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. മൂന്നാറിലെ ജലപ്രളയത്തിന് ശേഷം ആറ്റിൽ രൂപാന്തരപ്പെട്ട ദൈവത്തിന്റെ സ്വന്തം കൈ എന്ന് അതിശയിപ്പിക്കുന്ന രൂപം എല്ലാവർക്കും ഒരു കൗതുകമാണ്. ടൂറിസ്റ്റുകൾ പോലെ ജനങ്ങളും മൂന്നാറിലെ ജനങ്ങൾ വളരെയധികം പേർ വന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ കുത്തൊഴുക്കിൽ പാറയിൽ കല്ലുകൾ ഇടിച്ചും പാറയിലെ മണ്ണും മണലും ഒഴുകി മാറിയുമാണ് ഈ രൂപം കൈവന്നത് എന്നാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ ഇടുക്കി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നവജാത ശിശുവിനെ അമ്മ കഴുത്തറുത്ത് കൊന്നു. സംഭവത്തിൽ അമ്മ റിൻഷയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ 4 വർഷമായി ഭർത്താവുമായി വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. ബാലുശ്ശേരി നിർമ്മലൂർ സ്വദേശിയായ റിൻഷ വീട്ടിൽ വെച്ച് പെൺകുഞ്ഞിന് ജന്മം നൽകിയ ഉടൻ കുഞ്ഞിനെ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തറുത്ത് കൊന്നുവെന്നാണ് പോലീസ് പറയുന്നത്. പുലർച്ചെ ഇവരുടെ വീട്ടിൽ നിന്ന് ബഹളം കേട്ടതിനെ തുടർന്ന് നാട്ടുകാരാണ് പോലീസിനെ അറിയിച്ചത്. പോലീസ് എത്തുമ്പോൾ ചോര വാർന്ന് തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു കുഞ്ഞിന്റെ മൃതദേഹം. കസ്റ്റഡിയിലെടുത്ത റിൻഷയെ പോലീസ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരെ പിന്നീട് ചോദ്യം ചെയ്യും. സഹോദരൻ റിനീഷിനെയും ചോദ്യം ചെയ്യലിനായി താമരശ്ശേരി DYSP നേതൃത്വത്തിലുള്ള സംഘം കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസും ഫോറൻസിക് സംഘവും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കൊച്ചി എണ്ണ ശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണിക്കിടെ ഷീറ്റ് എക്സ്ചേഞ്ചിന്റെ കവർ ദേഹത്ത് വീണ് കരാർ തൊഴിലാളി മരിച്ചു. വൈക്കം ടിവിപുരം സ്വദേശി രാജേഷാണ് മരിച്ചത്. അപകടത്തിൽ മറ്റൊരു തൊഴിലാളിക്ക് പരുക്കേറ്റു. ഇയാളെ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. ജോലിക്കിടെ ഭാരമേറിയ ഷീറ്റ് കൈമാറുമ്പോൾ ഷീറ്റ് എക്സ്ചേഞ്ചിന്റെ കവർ താഴെ വീണാണ് അപകടം സംഭവിച്ചത്. രാജേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. രാജേഷിന്റെ മൃതദേഹം തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനൊടുവിൽ പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സൺ രജനി പ്രദീപ് രാജിവെച്ചു. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് തൊട്ടു മുൻപ് നാടകീയമായി ചെയർപേഴ്സൺ നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകുകയായിരുന്നു. മാസങ്ങൾ നീണ്ട ഗ്രൂപ്പ് പോരിനൊടുവിലാണ് പത്തനംതിട്ട നഗരസഭാ ചെയർപേഴ്സണായിരുന്ന രജനി പ്രദീപ് രാജിവെച്ചത്. കോൺഗ്രസ് അംഗമായ രജനി പ്രദീപിനെതിരെ DCC നേതൃത്വം മുൻകൈയെടുത്ത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരികയായിരുന്നു. ഈ അവിശ്വാസ പ്രമേയ നീക്കം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൽ വൻ പൊട്ടിത്തെറിയാണ് ഉണ്ടാക്കിയത്. DCC നേതൃത്വം ഘടകകക്ഷിയിലേക്ക് ഉടനിർത്തുന്നതിൽ വിജയിക്കുകയും കോൺഗ്രസ് അംഗങ്ങൾക്ക് വിപ്പ് നൽകുകയും ചെയ്തതോടെയാണ് രജനി പ്രദീപ് രാജിവെക്കാൻ തയ്യാറായത്. ശനിയാഴ്ച അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കാനിരിക്കെയാണ് ചെയർപേഴ്സൺ നഗരസഭാ സെക്രട്ടറിക്ക് രാജിക്കത്ത് നൽകിയത്. തുടർന്ന് കൌൺസിൽ യോഗത്തിലെത്തിയ വരണാധികാരി ചെയർപേഴ്സൺ രാജിവെച്ച വിവരം കൌൺസിലിനെ അറിയിച്ചു. രാജിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ DCC പ്രസിഡന്റ് ബാബു ജോർജിനും മുൻ മുനിസിപ്പൽ ചെയർമാനും DCC വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് A സുരേഷ് കുമാറിനുമെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് രജനി പ്രദീപ് ഉയർത്തിയത്. മുൻ ചെയർമാനായ സുരേഷ് കുമാറിന്റെ ഭാര്യയെ ചെയർപേഴ്സണാക്കാൻ ചില കൌൺസിലർമാരെ കോഴ നൽകി സ്വാധീനിച്ചതായും തന്നെ പലതവണ DCC പ്രസിഡന്റ് ജാതി പേര് പറഞ്ഞ് ഈ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആരോപിച്ചു. ഇപ്പോഴത്തെ ഡിസി പ്രസിഡന്റ് എന്നോട് പറഞ്ഞിട്ടുള്ളത് പല പ്രാവശ്യം എന്റെ ജാതി പേര് എടുത്ത് എന്നോട് പറഞ്ഞു, നിന്നെ ഇവിടെ ഇരുത്തത്തില്ല, നിന്നെ ഈ പ്രസംഗം ഇരുത്തത്തില്ലെന്ന് പല പ്രാവശ്യം അദ്ദേഹം എന്നോട് പറഞ്ഞു. ഇതിന്റെ എല്ലാം കാരണം ശ്രീ സുരേഷ് കുമാറിന്റെ പ്രേരണയാണ്. വരും ദിവസങ്ങളിൽ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വൻ പൊട്ടിത്തെറിക്കാണ് ചെയർപേഴ്സന്റെ രാജി വഴിവെക്കുക. ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട.